എല്ലാവർക്കും ശീതൽ കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പി ഒരു മെഴുക്കുവരട്ടിയാണ്, അതായത് കൂർക്ക മെഴുക്കുവരട്ടി. അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് കൂർക്ക. അപ്പൊ അത് നമുക്ക് ആദ്യം എങ്ങനെയാണ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് കൂർക്ക ഞാൻ 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ തലേദിവസം കുതിർത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇത് നമുക്കൊരു കൊട്ടയിലോ അല്ലെങ്കിൽ ഒരു ഹാർഡ് സർഫേസിലോ വെച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിനടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം നന്നായിട്ടാണ് ഇതിൻ്റെ തൊലിയെല്ലാം പോയി വരുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട്. അപ്പം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അതിന് കൊട്ട തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പരുപരുത്ത ഏരിയ ആയാലും മതി. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കൂർക്കയുടെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കൈവച്ചിട്ട് ഒന്ന് കത്തി വെച്ച് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് ഒരു മീഡിയം പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂർക്കയുടെ കറ നമ്മുടെ കയ്യിലും വിരലിലൊന്നും പറ്റാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പം ഗ്ലൗസ് യൂസ് ചെയ്ത് നമുക്ക് മരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്കിത് 2-3 തവണ ആ ചെളി പോകുന്നിടം വരെ ഒന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പം അതിൻ്റെ ചെളി എല്ലാം പോയി കിട്ടും. എന്നിട്ട് നമ്മുടെ കൂർക്കയിലേക്ക് നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിലേക്ക് 1 സവാള അരിഞ്ഞതും കുറച്ച് കറി ലീവ്സും പിന്നെ 1 പിടി തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പിടി തേങ്ങാക്കൊത്തും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തവി വെച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തീ ഓൺ ആക്കി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് ആ വെള്ളം വറ്റുന്നിടം വരെ വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കൂർക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂർക്ക എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 5-6 കുഞ്ഞുള്ളിയും കൂടെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വറക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതിനകത്തുനിന്ന് നല്ലൊരു മണമാണ് വരുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ശക്കലം കുരുമുളക് പൊടിയും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.